കണ്ണൂർ കോർപ്പറേഷനിലെ നടാൽ കിഴുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാറാണത്ത് പാലം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കണ്ണൂർ മണ്ഡലത്തിലടക്കം കേരളത്തിന്റെ വികസന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 അന്നത്തെ സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഉപേക്ഷിച്ചു പോയ പദ്ധതിയായിരുന്നു ദേശീയപാത 66 വികസനം. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം പുനരാരംഭിക്കാൻ മുൻകൈയെടുത്തു. പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. എന്നാൽ ഭൂമിയേറ്റെടുക്കാൻ ഇനിയും പണം ചിലവഴിക്കാൻ സാധിക്കില്ല എന്നറിയിച്ചു. ഈ ഘട്ടത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഭൂമിയേറ്റെടുക്കലിന്റെ 25% തുക ഏറ്റെടുത്ത് നൽകാൻ കേരളം തയ്യാറായി. ഈ ഇനത്തിൽ കേരളം 5,600 കോടി രൂപ ചെലവിട്ടു. 2025 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി ദേശീയപാത യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസൻ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിക് മഠത്തിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിപിൻ അണിയേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ രാഗേഷ്, കൗൺസിലർമാരായ കെ വി സവിത, ഫിറോസ ഹാസിം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ദൗർഭാഗ്യവശാൽ ഫണ്ട് കൂടുതൽ നൽകാൻ വേണ്ടി സാധിക്കില്ല എന്ന് ചർച്ചയിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് മുന്നിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ട ബാക്കി തുക കണ്ടെത്തുക. രണ്ടാമത്തെ മാർഗം സ്വീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറായത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായത് NH66 പ്രവർത്തിക്ക് കേരള സർക്കാരാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ 25% 5,600 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചത്. 2021 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. NH66 പ്രവൃത്തി പരിശോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്തു. മാസങ്ങളിൽ വിവിധ യോഗങ്ങൾ വിവിധ സ്ട്രെച്ചുകളുടേതായി പൊതുമരാമത്ത് വകുപ്പ് നടത്തി. തുടർച്ചയായ ഇടപെടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ഹിന്ദു എന്ന പത്രം തന്നെ എഴുതി കർണാടകയിൽ, അതായത് മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന ദേശീയപാതയാണ് NH66. ദ ഹിന്ദു എഴുതി കർണാടകയിൽ NH66 പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലാണ്. കേരളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി അതിവേഗം നടത്തുന്നു എന്നുള്ളതാണ്. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1,000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ് ഈസ് ഗോൾഡ്, ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ്, 1,000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ വെള്ളരിക്കുണ്ട്, ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524 0391